എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ തന്നെ ഒരു ക്യു ആൻഡ് എ വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് വേൾഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ് ആണ്. ഫാദർ ആൻഡ് മദർ നെയിം ആൻഡ് ഒക്യുപേഷൻ. പപ്പയുടെ പേര് ജോസഫ് ചീജെ, അമ്മയുടെ പേര് സുരഭി ജോസഫ്. പപ്പ ഇലക്ട്രീഷ്യൻ ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്. പിന്നുള്ളത് ക്ലാസ് പ്ലേസ്. ക്ലാസ് ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത്. പ്ലേസ് തൃശ്ശൂർ പേരകാണ്. പ്ലേസ് ഉള്ളത് ഫാമിലി സപ്പോർട്ടാണോ? അതെ, ഫാമിലി സപ്പോർട്ടാണ്. ബോട്ടിലാർട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം? സ്റ്റാർട്ട് ചെയ്യാൻ കാരണമൊന്നുമില്ല, യൂട്യൂബിലും എല്ലായിടത്തും കുറേ പേരിങ്ങനെ ബോട്ടിലാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ്, എനിക്ക് കിട്ടിയത് അബിദാസ് ക്രിയേറ്റീവ് വേൾഡ് എന്ന് പറയുന്നതിലെ അബിദയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്. ഹോബീസ്, ഹോബീസ് ഹോബീസ് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, യൂട്യൂബ് നോക്കും, ഗാർഡനിങ് ഇഷ്ടമാണ്. അത് അപ്പോൾ നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റീവ് ബൈ ശ്രുതി ആൻഡ് അഭിനന്ദാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് സ്കൂൾ പ്ലേസ്. ക്ലാസ് ഞാൻ പറഞ്ഞു സെവൻത്തിലാണ്. സ്കൂള് LFCUPS മമ്മിയൂർ. പ്ലേസ് തൃശ്ശൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത് ക്രിയേറ്റീവ് ബൈ ശ്രുതി ആൻഡ് അഭിനന്ദ് തന്നെയാണ്. ഏജ്, ഏജ് എനിക്ക് 12 വയസ്സ്. എഡിറ്റിംഗ് ആപ്പ് ഇൻഷോർട്ട് ആണ്. തംബ്ലൈൻ എഡിറ്റിംഗ് ആപ്പും ഇൻഷോർട്ട് തന്നെയാണ്. ഫാമിലി മെമ്പേഴ്സ് ആൻഡ് നെയിംസ്, പപ്പ അമ്മ പിന്നെ ഒരു അമ്മാമ്മയുണ്ട്. പപ്പയുടെ പേരും അമ്മയുടെ പേരും ഞാൻ പറഞ്ഞു. അമ്മാമ്മയുടെ പേര് ഏലിയ എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് വേൾഡ് ആണ്. ഫാമിലി, ഫാമിലി ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. ഫേവറിറ്റ് യൂട്യൂബ് ചാനൽ, ഫേവറിറ്റ് യൂട്യൂബ് ചാനൽ ജനൂസ് വേൾഡും അബിദാസ് ക്രിയേറ്റീവ് വേൾഡും ആണ്. എഡിറ്റിംഗ് ആപ്പ് ഞാൻ പറഞ്ഞു, തംബ്ലൈൻ എഡിറ്റിംഗ് ആപ്പ് ഞാൻ പറഞ്ഞു. ഫേവറിറ്റ് കളർ, ഫേവറിറ്റ് കളർ റെഡും ബ്ലാക്കും. ഫസ്റ്റ് ബോട്ടിലാർട്ട് കണ്ടത് എവിടെ നിന്ന്? അത് സംശയമൊന്നുമില്ല, യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ബോട്ടിലാർട്ട് ഫസ്റ്റ് കണ്ടത്. ട്രൈപോഡിലാണോ ഷൂട്ട് ചെയ്യുന്നത്? അതെ, ട്രൈപോഡിലാണ്. ബോട്ടിൽ ക്ലീനിങ്, ബോട്ടിൽ കളക്ഷൻ ഓർ ബോട്ടിൽ ആർട്ട്, ഇതിലേത് ചെയ്യാൻ? എനിക്ക് ബോട്ടിൽ കളക്ഷനാണ് കൂടുതലിഷ്ടം. നെക്സ്റ്റ് ക്രിയേറ്റീവ് ബൈ ശ്രുതി ആൻഡ് അഭിനന്ദ് തന്നെയാണ്. വാട്ട്സ് ഓർ യുവർ ഇൻസ്പിറേഷൻ, ഫാമിലി ഓർ യൂട്യൂബ്? യൂട്യൂബ് പ്രൊവൈഡഡ് ഇൻ മൈ ലൈഫ്, ഞാൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഈസ് മൈ വേൾഡ് ആണ്. ഏജ് ഞാൻ പറഞ്ഞു. റിയൽ നെയിം, റിയൽ നെയിം എൻ്റെ പേര് ആൻലെറ്റ് മരിയ എന്നാണ്. വാട്ട് റെസ്പോണ്ട് നെഗറ്റീവ് കമൻറ്റ്സ്? അങ്ങനെ ഇപ്പോൾ പറയാനായിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോവും, ഞാൻ എൻ്റെ വഴിക്ക് പോവും. പിന്നെ ഒരു ലൈവ് വരുമോ? ഞാനൊരു ലൈവ് വന്നതാണ്, ഡേ ഇൻ മൈ ലൈഫ് പ്ലീസ്, അത് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സോവി റോസ് ആണ്. ആരാണ് ഇൻസ്പിറേഷൻ? ഇൻസ്പിറേഷൻ ഇപ്പം അങ്ങനെ ആരുമില്ല. വ്ളോഗ് കൂടുതൽ ചെയ്യണം, ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പി എസ് ബാലകൃഷ്ണനാണ്. ഏത് ചാനൽ കണ്ടിട്ടാണ് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം തോന്നിയത്? അത് തുടങ്ങാൻ ഞാൻ വേറെ ചാനലുകൾ കണ്ടിട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു രസത്തിൽ തുടങ്ങിയതാണ്. ഫേവറേറ്റ് ക്രാഫ്റ്റ് ചാനൽ, അത് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബി ക്രിയേറ്റീവ് ആണ്. യൂട്യൂബ് ജേണി 1 to 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതെങ്ങനെയായെന്ന് ഞാൻ പറയാം. കുറച്ച് ടൈം പറയാനായിട്ടുണ്ട്. ഞാൻ ആദ്യം നമ്മുടെ ലോക്ക്ഡൗൺ സമയത്താണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തു, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിന് ഞാൻ പ്രതീക്ഷിച്ച അത്ര സപ്പോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു. അങ്ങനെ വീഡിയോസൊക്കെ ഒരു 5-6 ഒരു 7-8 അപ്ലോഡ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോഴും സബ്സ്ക്രൈബേഴ്സ് ഒന്നും വലുതായിട്ട് കയറണമെന്നില്ല. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഷെയർ ചെയ്യുന്നു, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുന്നു, ആർക്കൊക്കെ ഷെയർ ചെയ്യുക അവർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ 82 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കയറൊന്നുമില്ല, എനിക്ക് കയറുന്നേ ഇല്ല തീരെ. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നില്ല, യൂട്യൂബ് ചാനലവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടുതുടങ്ങി. അതായത് ഇങ്ങനെ എങ്ങനെ ഒരു സബ്സ്ക്രൈബർ നിന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക, അങ്ങനത്തെ മോട്ടിവേഷൻ കിട്ടുന്ന വീഡിയോസ് കണ്ടുതുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടി, വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 158 സബ്സ്ക്രൈബേഴ്സ് ആയി എനിക്ക്. അപ്പോൾ പിന്നെ 158 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ എൻ്റെ പഴയ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ വീഡിയോസൊന്നും ഇടാൻ കിട്ടണില്ല കണ്ടൻറ്റുകളൊന്നും. അപ്പോൾ ഞാൻ ആ ടിക്ടോക്കിൽ ചെയ്ത ബോട്ടിലാർട്ടുകളൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ബോട്ടിലാർട്ടുകളൊക്കെ ഇടത്. അപ്പോൾ അതിൽ ഇട്ട ആദ്യത്തെ ബോട്ടിലാർട്ട് അങ്ങനെ അങ്ങനെ എല്ലാ ബോട്ടിലാർട്ടുകളും ഇങ്ങനെ വൈറലായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പിന്നെ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 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 കയറിയിട്ടാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത്.
അപ്പം ഞാൻ എൻ്റെ ക്യു എൻ എ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എഡിറ്റിങ്ങിനിരുന്നു. എഡിറ്റിങ്ങിനിരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അയ്യോ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാനിപ്പോൾ പറയാം. ചോദിച്ചിട്ടുള്ളത് അബിദാസ് ക്രിയേറ്റീവ് വേൾഡ് ആണ്. ക്ലാസ് ഞാൻ പറഞ്ഞതാണ് സെവൻത്തില്, പ്ലേസ് തൃശ്ശൂർ. എഡിറ്റിംഗ് ആപ്പ് ഞാൻ പറഞ്ഞതാണ്. ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇൻസ്പയർ ആയത്? അങ്ങനെ പാലും ഇല്ല. അംബീഷൻ ഡോക്ടർ ആവണം എന്നാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ യൂട്യൂബ്. യൂട്യൂബിൽ ആരുമല്ല, നീ തന്നെയാണ്. അബിത തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇതാണ് അബിത ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്യു ആൻഡ് എ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ താഴെയുള്ള ഒട്ടുമിക്ക കമൻസിനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും Bye friends. അപ്പോൾ നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പി എസ് ബാലകൃഷ്ണൻ കുറെ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് അവിടെ നിന്ന് മോട്ടിവേഷൻ കിട്ടി. എന്നിട്ട് വന്ന് പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തോണ്ടേരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തോ? പറയാനായിട്ട് കുറച്ചുണ്ട്. ഒരു 6 മാസങ്ങൾക്ക് മുൻപ് അതായത് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിൽ ആണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു. അപ്പം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് ആയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആയതെന്ന് പറഞ്ഞാൽ ഒരു ടേക്ക് കൂടി നിങ്ങൾക്ക് മുമ്പ്. അപ്പം